ഗുജറാത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന പുതിയ പദ്ധതിയായ കാരവൻ ടൂറിസത്തിന് പിന്തുണ നൽകാനാണ് ശ്രീ മുഹമ്മദ് റിയാസിനെ ഈ പുൽജെറ്റ് സഹോദരങ്ങൾ കണ്ടത്. കേരളത്തിലെ ഏറ്റവും സ്വാധീനവും പ്രവർത്തന മികവും കാര്യക്ഷമതയുമുള്ള മന്ത്രിയായ ശ്രീ റിയാസിനെ കണ്ടതിലൂടെ ഈ ബുൾജെറ്റിന് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന ശുഭപ്രതീക്ഷയാണ് നൽകുന്നത്. പൊതുഗതാഗത നിയമങ്ങളോടും സർക്കാർ സംവിധാനങ്ങളോടും ഉള്ള പൂർണ്ണ സഹകരണവും പ്രതിബദ്ധതയും അറിയിക്കുക വഴി ഈ ബുൾജെറ്റ് സഹോദരങ്ങൾക്ക് തങ്ങളുടെ നെപ്പോളിയനുമായി സംബന്ധിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ഒരു പുതിയ സാഹചര്യം സർക്കാർ ഭാഗത്തുനിന്ന് തുറന്നു കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണിപ്പോൾ. സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന ഇന്ത്യയിൽ കാരവൻ ടൂറിസം വിജയിപ്പിച്ചു കാണിച്ച ഈ പുൽജെറ്റ് സഹോദരങ്ങൾക്ക് ഈ പുതിയ പദ്ധതി കേരളത്തിലെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ അവരുടെ സോഷ്യൽ മീഡിയ വഴി സാധിക്കും. നെപ്പോളിയൻ്റെ മോഡിഫിക്കേഷനുമായി സംബന്ധിച്ച നിയമവ്യവസ്ഥകളെല്ലാം പാലിച്ച് മുന്നോട്ട് പോകുമെന്ന മാതൃകപരമായ തീരുമാനവുമായി ഈ ബുൾജെറ്റ് നിൽക്കുന്ന ഈ അവസരത്തിൽ സർക്കാർ വകുപ്പുകളിൽ നിന്ന് കൂടുതൽ അനുകൂലമായ ഒരു സഹകരണം ഉണ്ടാകും എന്നുള്ള ഒരു സാധ്യത ഇപ്പോൾ എല്ലാവരും മുന്നിൽ കാണുന്നുണ്ട്. ഈ കേസും അതിൻ്റെ നടപടികളും ആരംഭിച്ചിട്ട് 2 മാസം ആകാൻ പോകുന്നതോടെ ഇനിയിപ്പോൾ എല്ലാ ആഴ്ചയും പോലീസ് സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്യേണ്ട ആ ഒരു ബാധ്യതയിൽ നിന്ന് മോചനം ലഭിക്കും. അതോടുകൂടെ തന്നെ ഈ ബുൾജെറ്റിന് നെപ്പോളിയനെയും വളരെ വൈകാതെ തന്നെ തിരിച്ചു കിട്ടും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷ. ഈ ബുൾജെറ്റ് എന്ന സഹോദരന്മാർക്ക് എല്ലാവിധ പിന്തുണയും ജനങ്ങൾ നൽകണം. അവരെ പ്രോത്സാഹിപ്പിക്കുക. അവർ ഇനിയും ഉയരങ്ങളിലെത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.